പട്ടയത്തിനായി വർഷങ്ങളുടെ കാത്തിരിപ്പ്. ഒടുവിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ഇടുക്കിയിൽ നടന്ന പട്ടയമേളയിൽ പട്ടയവും ലഭിച്ചു. എന്നാൽ ലഭിച്ച പട്ടയം പോക്കുവരവടക്കം നടത്തുവാൻ കഴിയാതെ കഴിഞ്ഞ 7 മാസമായി വിവിധ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് 28 കുടുംബങ്ങൾ. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ മ്ലാമല, തേങ്ങാക്കൽ, പുതുവൽ, ലാണ്ടറം മേഖലകളിലെ കുടുംബങ്ങളാണ് പ്രതിസന്ധി നേരിടുന്നത്. നീണ്ട വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ കഴിഞ്ഞ 5 മാസം ഇടുക്കിയിൽ വെച്ച് നടത്തിയ പട്ടയമേളയിലാണ് ഈ 28 കുടുംബങ്ങൾക്ക് പട്ടയം ലഭിച്ചത്. എന്നാൽ പട്ടയം ലഭിച്ചിട്ട് 7 മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇത് പോക്കുവരവ് ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഇതിനായി സർക്കാർ ഓഫീസുകൾ മാറി മാറി കയറി ഇറങ്ങുകയാണ് ഇവർ. 6-7 പ്രാവശ്യം ഞങ്ങൾ എല്ലാവരും ബൈനാവിൽ പോയി കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തു. കഴിഞ്ഞ ഈ 15-ാം തീയതി ഇവിടെ വരാൻ വന്ന സ്ഥലമൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് പോക്കുവരവ് ചെയ്യാനുള്ള ചെയ്യാമെന്നും പറഞ്ഞ് ഞങ്ങളെ ഇന്നലെ വിളിച്ചു. അത് കഴിഞ്ഞാൽ ഇന്നലെ വരികയല്ലെന്നും പറഞ്ഞിട്ടോ ഇന്ന് വരാൻ പറഞ്ഞു. ഇന്ന് ഇവിടെ വന്നപ്പോഴത്തേക്കിന് ഞാൻ ഇനി വിളിച്ചിട്ട് വരാം, അന്നേരം ഞങ്ങൾ അത് ശരിയാക്കാൻ നിങ്ങൾ വന്നത്. അങ്ങനെ ഞങ്ങളെ മനഃപൂർവ്വം അങ്ങോട്ടും ഇങ്ങോട്ടും ഉദ്യോഗസ്ഥരിട്ട് വലിപ്പിച്ചോണ്ട്. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ മ്ലാമല പുതുവൽ, തേങ്ങാക്കാൽ പുതുവൽ, 110 പുതുവൽ, ലാണ്ടറ പുതുവൽ എന്നീ മേഖലയിലാണ് ഇവർ കഴിയുന്നത്. ഏലപ്പാറ, മഞ്ചുമല, പീരിമേട് വില്ലേജുകളുടെ അതിർത്തി മേഖലയാണ് ഇവിടെ. നിലവിൽ ഈ കുടുംബങ്ങൾ ഏലപ്പാറ വില്ലേജിന് കീഴിലാണ്. എന്നാൽ ഈ ഭൂമിയുടെ രേഖകൾ പീരിമേട് വില്ലേജിലും. ഇതാണ് പോക്കുവരവ് ചെയ്യാൻ അടക്കം തടസ്സം. ഇതിന് പരിഹാരമുണ്ടായാൽ പ്രതിസന്ധി മാറിക്കിട്ടും. ഈ വസ്തുത നിലനിൽക്കേ നടപടിക്രമങ്ങളിൽ ഉദ്യോഗസ്ഥ തലത്തിലുണ്ടാകുന്ന മെല്ലെപ്പോക്ക് ഈ കുടുംബങ്ങളെ ബുദ്ധിമുട്ടിലാക്കുകയാണ്. പീരിമേട് മണ്ഡലത്തിൽ ഒരുപാട് പട്ടയങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം ഇത് സർക്കാർ നിലവിൽ അറിയുന്നില്ല. ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ മൂലം, അതായത് താലൂക്കിലെ ഉദ്യോഗസ്ഥരെല്ലാം ഞങ്ങൾക്ക് പരിപൂർണ സപ്പോർട്ട് ചെയ്തെല്ലാം ചെയ്തു തന്നു. ഇടുക്കിയിലെ സർവേ സൂപ്രണ്ട് ആണ് ഇപ്പം ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ല. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ലായിരുന്നു. പിന്നെ ഇത് ഒരാൾക്ക് 30 സെന്റ് മുതൽ 2.5 ഏക്കർ വരെ സ്ഥലമുണ്ട്. കർഷകരും തോട്ടം തൊഴിലാളികളുമാണ് ഇവർ. വീട് നിർമ്മാണം, മക്കളുടെ വിവാഹ ആവശ്യം, വിദ്യാഭ്യാസം തുടങ്ങിയവയ്ക്കായി പട്ടയം ഉപയോഗിച്ച് ലോൺ തരപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രതിസന്ധിയിലാണ് ഇവർ. ജില്ലാ സർവേ സൂപ്രണ്ട് സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് കളക്ടറേറ്റ് സമർപ്പിച്ച കളക്ടർ ഉത്തരവിറക്കിയ തീരാവുന്ന പ്രശ്നമേയുള്ളൂ. എന്നാൽ ഈ നടപടി വൈകുകയാണ്. വണ്ടിക്കൂലി അടക്കം വലിയ തുക ചെലവാക്കിയാണ് ഇവർ ആഴ്ചകൾ തോറും സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങുന്നത്. ജില്ലാ ഭരണകൂടം തങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തി തരണമെന്നാണ് ഈ കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, പീരിമേട്.